Hi guys, assalamu alaikum, welcome back. Appo indu nammal vandittulladu nallor adipoli fried chicken recipe aayittana. Ningal ellarum skip cheyyande ee video muluvanayittu kaana. Appo nammal restaurant lokke poi kaikkina aa oru taste le namukku veetile valare easy aayittu thayaarakkan pattu to. Appo engena undakkunnu nokkyalo. Aadhe nenne nammal oru paathra eduthittu adilekku oru 1/2 teaspoon uppu cherthu kodukkunnunde. Pinne nammal oru 1/2 teaspoon soya sauce cherthu kodukka. Pinne oru teaspoon tomato sauce cherthu kodukka. Pinne nammal cherkkunnathu 1/2 teaspoon inji velutulli paste aanu to cherthu kodukkunnathu. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മൾ മാഗി മസാല ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കാനാണ് ട്ടോ അപ്പോൾ നിങ്ങൾ ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചേർത്താ മതി ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും ട്ടോ അപ്പോൾ നമ്മൾ 1/2 പാക്കറ്റ് മാഗി മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മസാലക്കൂട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ട്ടോ ഇനി നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 പീസ് ചിക്കൻ ആണ് ട്ടോ അതിലേക്ക് ആവശ്യം അളവാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ മസാല നമ്മൾ നല്ലോണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക കേട്ടോ എന്നിട്ട് നമ്മളൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കണ്ടില്ല ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും നന്നായി തേച്ച് കൊടുക്കുക ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാണ് അങ്ങനെ നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള കോട്ടിംഗ് റെഡിയാക്കിയെടുക്കണം അപ്പോൾ ഇതിലേക്കുള്ള കോട്ടിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ നിന്ന് കട്ടായി പോയി അത് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെല്ലാം ഇതിലേക്ക് കോട്ടിങ്ങിന് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മൈദയും കോൺഫ്ലവറും അതുപോലെ തന്നെ ഉപ്പും എടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സാണ് എടുത്തത് അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ മുളക് പൊടി എടുത്താലും മതി പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ അളവ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ കാണാം അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഈ ഒരു മിക്സ്ചറിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ നോർമൽ വാട്ടറിൽ പച്ചവെള്ളത്തിൽ ജസ്റ്റ് 1 മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ മുക്കി വെക്കുക കേട്ടോ അപ്പോൾ കൂടുതൽ സമയമൊന്നും മുക്കി വെക്കേണ്ട ആവശ്യമില്ല 1 മിനിറ്റ് മുക്കി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പിന്നെയും നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ കൈ കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ലോണം എല്ലാ ഭാഗത്തും ഇതിൻ്റെ ആ ഒരു പൗഡർ എത്തുമല്ലോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ കുടഞ്ഞ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ടില്ലേ ദാ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ 4 പീസും ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസിയാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനൊന്നും വേണമെന്നില്ല പിന്നെ അതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ് ഇങ്ങനെ തയ്യാറാക്കിയാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഇനി സാധാ ഓയിലാണെങ്കിലും വലിയ സീനൊന്നുമില്ല നല്ലവണ്ണം ഓയിൽ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിം അപ്പോൾ നമ്മളൊരു 5-10 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു കളർ നിങ്ങൾക്കറിയാലോ അപ്പോൾ ആ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ ഞാനിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ ഇത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കില്ലേ അപ്പോൾ ജസ്റ്റ് ഒരു 4 പീസൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിടുന്ന സമയത്ത് ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ തട്ടിക്കൊടുത്തത് ഇതിൻ്റെ ആ കറക്റ്റ് സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകം കൂടെ ഒന്ന് നോക്കി നോക്കാം കറക്റ്റ് നല്ല വേവായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്